പാക് സൈനികർ വെട്ടിയെടുത്ത ശിരസ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ സൈനികന്റെ ബന്ധുക്കൾ നിരാഹാര സമരത്തിൽ. ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നു. വിശദമായ ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ ലംഘനം തുടർന്നാൽ മറ്റു വഴികൾ തേടുമെന്ന് വ്യോമസേനാ മേധാവി. അതിർത്തി സേനാ ഉദ്യോഗസ്ഥരുടെ പ്രതിമാസ കൂടിക്കാഴ്ച റദ്ദാക്കി വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. പാകിസ്ഥാൻ സേന വെട്ടിമാറ്റിയ ഹേമരാജിന്റെ തല നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ നിരാഹാരത്തിൽ. പേറ്റന്റുള്ള വിദേശ മരുന്നുകൾ ഇന്ത്യൻ കമ്പനികൾക്കും ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം. മൂന്ന് പ്രമുഖ മരുന്നുകൾക്ക് കൂടി നിർബന്ധിത ലൈസൻസ് നൽകാൻ തീരുമാനം. ക്യാൻസറിനുള്ള മരുന്നിന്റെ വില ഇതോടെ വൻതോതിൽ കുറയും. ജനം നട്ടം തിരിയുമ്പോൾ രാഷ്ട്രീയം കളിച്ച് സർക്കാരും സമരക്കാരും. ചർച്ചയ്ക്ക് വിളിക്കില്ലെന്ന് വീണ്ടും മുഖ്യമന്ത്രി. രണ്ടാമത് ഞാൻ കോൺഫറൻസ് വിളിച്ചപ്പം ഇടതുപക്ഷ യൂണിയൻകാർ എന്നോട് ചോദിച്ചത് ഇത് പറയാനായിരുന്നേ ഞങ്ങളെ വിളിക്കണമായിരുന്നു എന്നാ. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചാൽ അവരുടെ മുമ്പിൽ ഞാൻ വീണ്ടും വഷളാകത്തില്ലേ. ദുരഭിമാനം പിടിച്ച് ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് സമരക്കാർ. യുവജനോത്സവ നടത്തിപ്പിന് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. ബോംബെ ജയശ്രീയുടെ ഓസ്കാർ നോമിനേഷൻ വിവാദത്തിൽ ഇരയിമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ പകർത്തിയതാണെന്ന് ആരോപണം. ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് ബോംബെ ജയശ്രീ. മകരവിളക്കിനൊരുങ്ങി ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. പമ്പവിളക്ക് നാളെ. പഞ്ചാബിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ബസിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ 24-കാരിയെ ബലാത്സംഗം ചെയ്തത് 7 പേർ ചേർന്ന്. ഡ്രൈവർ അടക്കം 5 പേർ പിടിയിൽ. കൊച്ചി ക്രിക്കറ്റ് ലഹരിയിൽ. രണ്ടാം ഏകദിനത്തിന് ഇന്ത്യ ഇംഗ്ലണ്ട് ടീം അംഗങ്ങൾ കൊച്ചിയിൽ. മത്സരം ചൊവ്വാഴ്ച. മികച്ച പിച്ചെന്ന് BCCI ക്യൂറേറ്റർ. ന്യൂസിലേക്ക് വിശദമായി. അതിർത്തിയിലെ വെടിനിർത്തൽ ലംഘനം പാകിസ്ഥാൻ തുടർന്നാൽ ഇന്ത്യ മറ്റു വഴികൾ തേടുമെന്ന് വായുസേനാ മേധാവി എയർ ചീഫ് മാർഷൽ NAK ബ്രൌണി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംരക്ഷണ സേനകളുടെ പ്രതിമാസ മീറ്റിംഗ് പാകിസ്ഥാൻ റദ്ദാക്കി. അതിർത്തിയിൽ കൂടുതൽ ജവാന്മാരെ വിന്യസിക്കാൻ BSF തീരുമാനിച്ചു. അതിനിടെ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ തിരിച്ചു വിളിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ ഇന്നലെ ഒന്നിലധികം തവണ വെടിവയ്പുണ്ടായിരുന്നു. ഇന്ന് വെടിനിർത്തൽ ലംഘനമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല. അതിർത്തി സംരക്ഷണ സേനകൾക്കിടയിൽ നടക്കുന്ന പ്രതിമാസ മീറ്റിംഗ് പാകിസ്ഥാൻ റദ്ദാക്കി. അതിർത്തി വഴിയുള്ള വ്യാപാരം തടയുകയും പൂഞ്ച് റാവൽകോട്ട് ബസ് സർവീസ് റദ്ദാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ നടപടി. അതിർത്തിയിലെ സംഘർഷാവസ്ഥ കുറയ്ക്കാൻ ഫ്ളാഗ് മീറ്റിംഗ് നടത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. പൂഞ്ച് മേഖലയിൽ ഇത് നടത്താം എന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ ഇന്ത്യയുടെ ആവശ്യത്തോട് യോജിപ്പില്ല എന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഇതുവരെയുള്ള പ്രതികരണം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ നിയന്ത്രണ രേഖയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടെന്ന് വായുസേനാ മേധാവി എയർ ചീഫ് മാർഷൽ NAK ബ്രൌണി പറഞ്ഞു. ഇത് പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും എയർ ചീഫ് മാർഷൽ ആവശ്യപ്പെട്ടു. The violations continue to take place, then perhaps we may have to look at some other options for compliance. But like I said, if the violations continue, then we may have to look at the whole issue all over again. ഇതിനിടെ അതിർത്തിയിൽ കൂടുതൽ ജവാന്മാരെ നിയമിക്കാൻ അതിർത്തി സംരക്ഷണ സേന തീരുമാനിച്ചു. ശൈത്യകാല തന്ത്രം പൂർണ്ണമായി നടപ്പിലാക്കാനാണ് തീരുമാനം. സൈന്യവും BSFഉം പുതിയ സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ലഷ്കർ ഇ തൈബ നേതാവ് ഹാഫിസ് സെയ്ദ് ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് വിദേശ വാർത്താ ഏജൻസികളോട് പറയുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സെയ്ദിനെ ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാൻ പാകിസ്ഥാൻ അനുവദിക്കുന്നതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് രഘുവംശം നിവർച്ചിരുന്നു. പ്രശാന്ത്, മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുമെന്ന് ബ്രൌണി പറയുമ്പോൾ എന്ത് എന്ന ചോദ്യത്തിനത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടുക്കലേക്ക് ഈ കാര്യങ്ങൾ പറയുകയാണ്, അത് തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അടുത്ത വഴി എന്ന് ഇന്ത്യൻ വായുസേനയായാലും പ്രതിരോധ സേന ഉദ്ദേശിക്കുന്നത്? സുരേഷ്, എന്തായാലും ഇന്ത്യൻ പ്രതിരോധ സേനകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യം തന്നെയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ ശക്തമായ ഒരു നടപടി എന്ന് ഇന്ത്യൻ പ്രതിരോധ സേന പറയുമ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാൻ ഏത് നാണയത്തിലാണോ
ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നത്. അതുപോലെ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകുക, അതിർത്തിയിൽ ഇപ്പോൾ നുഴഞ്ഞു കയറ്റത്തിനുള്ള ശ്രമവും മറ്റും നടത്തുകയാണ്. പാകിസ്ഥാനെ ആയുധമെടുത്ത് തന്നെ നേരിടുക എന്നതാണ് സൈന്യം ആഗ്രഹിക്കുന്നത്. ഈ വികാരം തീർച്ചയായിട്ടും സൈന്യത്തിനുള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് രണ്ട് സൈനികരെ ഇപ്പോൾ പാകിസ്ഥാൻ വധിക്കുകയും അവരുടെ മൃതദേഹം വികൃതമാക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ ഇത്തരമൊരു ശക്തമായ ഒരു വികാരം സൈന്യത്തിനുള്ളിലുണ്ട് എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ വായുസേന മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇപ്പോൾ കരുതലോടെ നീങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. നിരീക്ഷണവും മറ്റും ശക്തമാക്കണം, പക്ഷേ അനാവശ്യമായി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിൽ പ്രതികരിക്കരുത് എന്ന് ശക്തമായൊരു നിർദ്ദേശം സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര തലത്തിലും അതുപോലെ സൈനിക തലത്തിലും ഒക്കെ പാകിസ്ഥാനുമായി നടക്കുന്ന ഈ ചർച്ചകൾ തുടർന്ന് അവർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അതിനപ്പുറത്തെ നടപടിയിലേക്ക് പോകണം എന്നുള്ള ഒരു വികാരം, സൈന്യത്തിന് പൊതുവായുള്ള ഒരു വികാരം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. സുരേഷ്, പ്രശാന്ത് ഇന്ന് ബ്രൗണിയോടുള്ള ചോദ്യങ്ങളിലും ഇത്തരം ഒരു അപമാനം അല്ലെങ്കിൽ അപകീർത്തിപ്പെടുന്ന തരത്തിലും മൃതദേഹം വികൃതമാക്കുന്ന തരത്തിലൊക്കെയുള്ള വളരെ പൈശാചികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സൈന്യത്തിന്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കണം, സൈന്യത്തിന്റെ ആത്മവീര്യം സംരക്ഷിക്കേണ്ടത് ഏത് തരത്തിലായിരിക്കണം എന്നൊക്കെയുള്ള ആവർത്തിച്ച ചോദ്യങ്ങളുണ്ടായി. നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു ചിന്ത, അത്തരമൊരു വികാരം സേനയിൽ ഉയരാൻ സാധ്യതയുമുണ്ട്. അതിനെ എത്രമാത്രം തണുപ്പിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുന്നു? എന്ത് ന്യായമാണ് അതിന് രാഷ്ട്രീയ നേതൃത്വം സൈന്യത്തിന് മുമ്പിൽ വയ്ക്കുന്നത്? സുരേഷ്, ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു ന്യായം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു സംഘർഷം ഒഴിവാക്കി പരസ്പര വിശ്വാസം വളർത്താനുള്ള നടപടികൾ കൂടുതൽ സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട്. ഒരു യുദ്ധത്തെക്കാൾ നല്ലത് ഇത്തരത്തിൽ പാകിസ്ഥാനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ത്യയുടെ വഴിക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിൽ എത്രത്തോളം വിട്ടുവീഴ്ച പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയും അത്രത്തോളം അവരെ പ്രേരിപ്പിക്കുക, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക, ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോവുക. ആ ഒരു നിലപാടുമായി രണ്ട് സർക്കാരുകൾ മുന്നോട്ട് പോകുമ്പോൾ, തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സർക്കാരുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യ പറയുന്നത്. ISIയും പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിലെ ചിലരുമൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് ഇന്ത്യ ആരോപിക്കുന്നുണ്ട്. ഇവരുടെ ഒരു കെണിയിൽ ഇന്ത്യ വീഴരുത് എന്നാണ് കേന്ദ്ര സർക്കാർ ഇതിന് പറയുന്ന ഒരു ന്യായം. പക്ഷേ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ അതിർത്തിയിൽ പ്രതികരിക്കുമ്പോൾ അതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കേണ്ടതില്ലേ എന്നൊരു വികാരം സൈന്യത്തിനുള്ളിലുണ്ട്. ഇത് മുതലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്തായാലും ഇന്ത്യയിൽ നടത്തുന്നത്. സുരേഷ്, ഞാൻ തിരിച്ചു വരാം. TP ശ്രീനിവാസൻ, നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ സമാധാന പ്രക്രിയയെ തകിടം മറിക്കാൻ വേണ്ടിയുള്ള കെണിയിൽ ഇന്ത്യ ചെന്ന് വീഴരുത് എന്ന് രാഷ്ട്രീയ നേതൃത്വം പറയുന്നു. പക്ഷേ പലപ്പോഴായി ആവർത്തിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ സൂചിപ്പിക്കുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഒരു സുഹൃദ് രാഷ്ട്രമാണ്, ഒരു അയൽ രാഷ്ട്രമാണ് നയതന്ത്ര തലത്തിൽ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ പ്രതിഷേധം, പ്രതിരോധം പര്യാപ്തമാണോ ഭരണതലത്തിലും നയതന്ത്ര തലത്തിലും? അതെ, എയർ ചീഫ് മാർഷൽ എന്ന് പറഞ്ഞതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. കാരണം കാർഗിൽ സമയത്ത് നമ്മൾ എയർഫോഴ്സിനെ ഉപയോഗിച്ചില്ല, ഉപയോഗിക്കാത്തത് കൊണ്ടാണ് സംഗതി വഷളായതെന്നുള്ളൊരു വിശ്വാസം പലർക്കുമുണ്ട്. അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ആ സമയത്ത്. കാരണം എയർഫോഴ്സിനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, LOC അപ്പുറത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കാർഗിൽ ഇത്ര രൂക്ഷമാകുമായിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം തന്നെ, ആർമി കമാൻഡർ അല്ലല്ലോ, പറഞ്ഞത്. അപ്പോൾ എയർഫോഴ്സ് ചീഫ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആവശ്യം വന്നാൽ നാം എയർഫോഴ്സിനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് ഈ പ്രസ്താവനയുടെ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്താൽ സാധാരണ ചെയ്യുന്നത് അവിടുത്തെ കമാൻഡേഴ്സിൻ്റെ ഒരു യോഗം കൂടുക എന്നുള്ളതാണ്. അത് ഒരു നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായിരുന്നു പാകിസ്ഥാൻ ചെയ്യേണ്ടത്, അതാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നതും. അപ്പോൾ ഈ സ്ഥിതി വരെ അത് മാത്രം മതി എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ശരി. കാരണം പാകിസ്ഥാൻ പക്ഷേ പറയുന്നത് അതല്ലല്ലോ, അവർ ഇൻ്റർനാഷണലാക്കണം, ഐക്യരാഷ്ട്ര സംഘടനയിൽ പോകണം എന്നൊക്കെയാണ്. അപ്പോൾ അതിന് എസ്കലേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. പാകിസ്ഥാൻ ചെയ്ത തെറ്റ് രണ്ട് മൂന്നുണ്ട്. ഒന്നാമത് വെടിനിർത്തൽ ലംഘിക്കുക എന്നുള്ളതൊരു വലിയ തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് അവർ LOCയിലേക്ക് ക്രോസ് ചെയ്തിട്ടാണല്ലോ ഈ ഇത് സൈനികരുടെ തല വെട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, അവർ നമ്മുടെ സ്ഥലത്തേക്ക് വന്നിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തേത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ശിരസ് എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാതെ, കാരണം എപ്പോഴും എന്ത് തരത്തിലുള്ള യുദ്ധത്തിലായാലും സൈനികരുടെ ശവശരീരം തിരിച്ചു കൊടുക്കുക എന്നുള്ളതൊരു ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇങ്ങനെ 3-4 കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നതാണ് പാകിസ്ഥാൻ. എന്നിട്ടും നമ്മൾ പറയുന്നത് കമാൻഡേഴ്സിൻ്റെ ലെവലിൽ അതിനെപ്പറ്റി ഡീൽ ചെയ്യാം, നമ്മളൊരു ഒരു ക്രൈസിസ് ആയിട്ട് എസ്കലേറ്റ് ചെയ്യേണ്ട എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഏതോ രാജ്യവും ഇന്ത്യയെ പോലെ വളരെ ഒരു പക്വതയോടുകൂടി ഇതിനെ
ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി നമ്മൾ അതൃപ്തി അറിയിച്ചു. അതിനുശേഷവും അതിർത്തിയിലുള്ള ബസ് സർവീസും അതേപോലെ വ്യാപാര ബന്ധവും ഒക്കെ പാകിസ്ഥാനും അവരുടെ നിലയ്ക്ക് ഒഴിവാക്കി. ബ്രിഗേഡ് തലത്തിലുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യ നിർദ്ദേശം മുമ്പോട്ട് വെച്ചെങ്കിലും വഴങ്ങിയിട്ടില്ല. ഇസ്ലാമാബാദിൽ നിന്ന് ഇതിന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഇത് ചർച്ച ചെയ്യുന്ന സമയം വരെ ഉണ്ടാകാതിരിക്കുന്നത്, അത് പാകിസ്ഥാൻ നൽകുന്ന സൂചന എന്താണ്? അതെ, അവർ നൽകുന്ന സൂചന, അവരിതൊരു പ്രീ പ്ലാൻഡായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എപ്പോഴും ഒരു പ്രകോപനപരമായ തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിവിടെ നിർത്തണ്ട എന്നാണ് അവരുടെ ആഗ്രഹം എന്ന് തോന്നുന്നു. അതിന് പല കാരണങ്ങളും കാണാം. അവരുടെ തെരഞ്ഞെടുപ്പായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളാകാം, അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാകാം. ഇതൊക്കെ ഇപ്പോൾ തികച്ചും പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവർക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ സമാധാന പ്രക്രിയയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ മെച്ചപ്പെട്ടതാക്കാമെന്നുള്ളൊരു ആഗ്രഹം, വി വിൽ ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന് പ്രധാനമന്ത്രി പറയാറുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഓരോ എക്സ്ട്രാ മൈൽ പോകുമ്പോഴും അവർ രണ്ട് എക്സ്ട്രാ മൈൽ പുറകോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശം, ഒരു സൂചന, ഇങ്ങനെ പോയാൽ ഈ സമാധാന പ്രക്രിയയെ നമ്മൾ ഇല്ല വേണ്ടെന്ന് വയ്ക്കും. അതങ്ങനെ വെച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ ലോകത്തിന് മുഴുവനും മനസ്സിലാക്കും ഇതൊരു ഒരു വളരെ പ്രശ്നം ഉള്ള ഒരു രൂക്ഷമായൊരു പ്രശ്നമാണെന്നുള്ളത്. അല്ല, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം മറ്റു രാജ്യങ്ങൾക്ക് ഇതിൽ വലിയ ആശങ്കയില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ന്യൂക്ലിയർ രാജ്യങ്ങളായതുകൊണ്ട് ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാകണമെന്ന് ലോകത്താർക്കും ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമാധാന പ്രക്രിയ മുന്നോട്ട് പോകും തോറും ലോകം ഒരു പക്ഷേ ഒരു കംഫർട്ട് സോൺ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാകുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ ഇഷ്യൂ തന്നെ എടുത്താൽ ജനീവയിൽ നടക്കാൻ പോകുന്ന ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റിയുടെ സംഭാഷണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ മാത്രമാണ്. 191 രാജ്യങ്ങളും തയ്യാറായിട്ടും പാകിസ്ഥാന് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ഫിസൈൽ മെറ്റീരിയൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ബാൻ ഉണ്ടാകാവൂ എന്ന് അവർ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമാധാന പ്രക്രിയ അവസാനിപ്പിക്കുക, കുറച്ചുകൂടി കർശനമായ നടപടികളിലേക്ക് നീങ്ങുക, ഹൈക്കമ്മീഷൻ തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ പീസ് പ്രോസസ്സ് ഇവിടെ വെച്ച് നിർത്തലാക്കുക, വ്യാപാര ബന്ധം നിർത്തലാക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപക്ഷേ ഇന്ത്യക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാശ്മീർ വളരെ സമാധാനപരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്ക് തന്നെ പാകിസ്ഥാനുമായുള്ള ബന്ധം ഒരു പ്രത്യേക തലത്തിൽ കൊണ്ടുപോകേണ്ട തരത്തിലുള്ള ആഭ്യന്തര സമ്മർദ്ദങ്ങൾ പല കോണിൽ നിന്നും ഉണ്ട് എന്ന യാഥാർത്ഥ്യവും ഓർക്കണ്ടേ? അത് വേണം, തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. നമ്മൾ ഇപ്പോൾ എസ്കലേറ്റ് ചെയ്യണമെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഓപ്പോസിഷൻ പോലും അത് പറയുന്നില്ല. അവർ പറയുന്നത് നമ്മൾ ശരിക്കും ഒരു മെഷേർഡായിട്ടുള്ളൊരു റിയാക്ഷൻ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം പീസ് പ്രോസസ്സ് വേണ്ടെന്ന് വയ്ക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ ഹോം മിനിസ്റ്ററെ ക്ഷണിച്ചത് തന്നെ, പാകിസ്ഥാൻ്റെ ഹോം മിനിസ്റ്റർ അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചത് തന്നെ ഒരു തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ക്രിക്കറ്റിനെ ക്ഷണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ സമയത്ത്. എന്താ നമുക്ക് പാകിസ്ഥാനോട് ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിൽ എന്താ ഇത്ര വലിയ നഷ്ടം വരാൻ പോകുന്നു? അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള തെറ്റായ സൂചനകൾ ലോകത്തിന് നൽകുന്നത് ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് വളരെ ടഫായിട്ടുള്ളൊരു ലൈൻ നമ്മൾ എടുക്കണം. അതുകൊണ്ട് യുദ്ധമൊന്നും ഇവിടെ ഒന്ന് വിതച്ചിട്ട് പോയത് വളരെ പറഞ്ഞു. അതും കൽറയുടെ കാര്യത്തിൽ 10 മുമ്പുണ്ടായ സംഭവത്തിൽ അത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ മറ്റൊന്ന് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ തികച്ചും അൺഅക്സെപ്റ്റബിൾ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഒരു ഇപ്പം ഈ എയർ ചീഫ് മാർഷൽ പറഞ്ഞത് വളരെ നന്നായി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കാർഗിൽ സമയത്ത് നമ്മൾ എയർഫോഴ്സിനെ ഉപയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത് അവർ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ ഉപയോഗിച്ചില്ലേ. അപ്പോൾ അതിന് ഒരു ചെറിയ ഒരു സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നതെന്ന് തോന്നുന്നു. തിരിച്ചു വരാം. പ്രശാന്ത്, സൗരഭ് ഖാലിയുടെ വിഷയം ഇപ്പോൾ ഒരു നിയമയുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. വലിയ തോതിൽ ഉള്ള ഒരു പിന്തുണ അദ്ദേഹത്തിൻ്റെ പിതാവ് നടത്തുന്ന നിയമയുദ്ധത്തിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഹേമരാജിൻ്റെ മാതാപിതാക്കൾ അടക്കമുള്ളവർ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര തലത്തിൽ പാലിക്കേണ്ട മിതത്വം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് സൈന്യത്തിൻ്റെ ആത്മവീര്യം, അതേപോലെ പലതവണ ഏറ്റവും അവസാനം 1999-2008 അടക്കം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്ന വിശ്വാസവഞ്ചന, ഇത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി ശക്തമായി പ്രതികരിക്കേണ്ടി വരും. അത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമടക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ?
ഈ വിഷയത്തിൽ ശക്തമായ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ സമീപനം തുടങ്ങിയവയെ കൂടി ആശ്രയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് കിട്ടുന്ന ഒരു അവസരവും എന്തായാലും ബി ജെ പി വെറുതെ കളയാനുള്ള സാധ്യതയുമില്ല. പക്ഷേ പെട്ടെന്നൊരു പാർലമെന്റ് സമ്മേളനത്തെ ഒന്നും ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാരിനില്ല. പാർലമെന്റിന് ബജറ്റ് സമ്മേളനം ഫെബ്രുവരി അവസാനം മാത്രമേ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് പ്രതിപക്ഷം പുറത്ത് വലിയൊരു സമ്മർദ്ദം ചെലുത്തിയാൽ പോലും പെട്ടെന്ന് ആ സമ്മർദ്ദത്തിന് കീഴടങ്ങേണ്ട കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനില്ല. പക്ഷേ ഒരു ജനവികാരം ഈ വിഷയത്തിൽ ശക്തമായി ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തത് വലിയ ഒരു ക്രൂരമായ ഒരു അരിംകൊലയാണ്. കാരണം ഈ സൈനികരുടെ തലയറുത്ത് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ശക്തമാണോ എന്നുള്ളൊരു സംശയം പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ഈ വൈൽഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് പ്രതികാര നടപടികളിലേക്ക് പോകണമെന്നുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശരിയായ ഒരു പ്രതികരണമാണോ എന്നുള്ളൊരു സംശയം ഉയർന്നിട്ടുണ്ട്. ഈ ഒരു സംശയം, ഈ ഒരു വികാരം മുതലെടുക്കാനാണ് ഇന്ന് ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിക്കണം എന്നുള്ളൊരു ആവശ്യം ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആവശ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ തള്ളിയിട്ടുണ്ട്. അത്തരം സമ്മർദ്ദം എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പാകിസ്ഥാന്റെ സൈനിക ശക്തി അവർ അതിർത്തിയിൽ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചില ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവധികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് മുഴുവൻ സൈനികരും അതിർത്തിയിലേക്ക് വരിക, അതോടൊപ്പം അതിർത്തിയിലെ വേലികൾ തകർത്ത് നുഴഞ്ഞു കയറാനുള്ള പരിശീലനം പോലും നൽകുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ബി എസ് എഫ് കൂടുതൽ ജവാന്മാരെ അതിർത്തിയിലേക്ക് വിന്യസിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും നമ്മുടെ സേന സജ്ജമാണെന്ന് പറയുന്നതിനൊപ്പം ഏത് എത്രമാത്രം ഗൗരവത്തിലാണ് അതിർത്തി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ സംഭവത്തിന് ശേഷം സൈന്യം നീങ്ങുന്നത്? ഇതിനുശേഷം നടപടികൾ ശക്തമാക്കുന്നുവെന്നാണ് സൈന്യവും ബി എസ് എഫും ഒക്കെ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. ബി എസ് എഫിന്റെയും അതുപോലെ സൈന്യത്തിന്റെയും ഒക്കെ ഒരു സംയുക്ത യോഗവും നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിർത്തി സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് ഇന്നലെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ഈ മഞ്ഞുകാലത്താണ് കൂടുതലും നുഴഞ്ഞുകയറ്റം ഈ മേഖലകളിലൂടെ നടക്കുന്നത്. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് അത്. എല്ലാ അതിർത്തി മുഴുവൻ കാക്കാൻ ഒരുപക്ഷെ സൈന്യത്തിന് കഴിയണമെന്നില്ല. ആ ഒരു സമയം ഉപയോഗിച്ച് മുമ്പ് പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റത്തിന് ഭീകരരെ പ്രേരിപ്പിക്കുന്നു. അതിന് മറയായി ഇത്തരം വെടിവെയ്പ്പും മറ്റും അതിർത്തിയിൽ നടത്തുന്നു എന്നാണ് സൈന്യം നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും ആ ഒരു അവസരം അവർ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അതിർത്തിയിലെ ഒരു നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ വടക്കൻ മേഖലാ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ കെ ടി പർണായിക്ക് തന്നെ അവിടെ എത്തി പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിർത്തികളിലെത്തി സൈനികരെ കാണുകയും ഏത് രീതിയിലുള്ള ഒരു തന്ത്രമായിരിക്കണം അവിടെ ഇനി നമ്മൾ ആവിഷ്കരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ആലോചനകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പ്രതിരോധ സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോനുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് സൈന്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെയും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെയും ഒരു അഭിപ്രായം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രതിരോധ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുമുണ്ട്. സുരേഷ്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഹഫീസ് സയ്യിദ് ആവർത്തിച്ച് ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളി, പോർവിളി, പ്രകോപനം ഇസ്ലാമാബാദിൽ നിന്നുണ്ടായില്ലെങ്കിലും പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീഷണി ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷെ അതിനെതിരായിട്ടുള്ള നടപടികൾ പാകിസ്ഥാൻ എടുക്കുന്നുമില്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ നടപടികൾ വേണ്ടത്ര അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടാനും നിയന്ത്രിക്കാനും ഇന്ത്യക്ക് ഇപ്പോഴത്തെ നടപടികൾ പര്യാപ്തമാണോ? അത് നമ്മൾ 20 കൊല്ലമായിട്ട് പറയുന്നതാണല്ലോ. ലോകത്ത് 2001 സംഭവത്തിന് പഴയ വരെ ഇവിടെ ഭീകരവാദം ഉണ്ടെന്ന് പോലും അംഗീകരിക്കാൻ പല രാജ്യങ്ങളും സമ്മതിച്ചിരുന്നില്ല. ഇതൊരു നമ്മൾ പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രോപ്പഗൻഡായിട്ട് മാത്രമേ ലോകം കരുതിയിരുന്നുള്ളൂ. നമ്മൾ ഒരു കൺവെൻഷൻ അഗൻസ്റ്റ് ടെററിസത്തിന് വേണ്ടി യു എനിൽ പോയപ്പോഴുമൊക്കെ അവരിതൊക്കെ ഒരു ആൻറ്റി പാകിസ്ഥാൻ മെഷറാണെന്ന് മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ 2001 കഴിഞ്ഞതിന് ശേഷം ആ സിറ്റുവേഷൻ മാറിയിട്ട് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി. ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഈ ഭീകരവാദത്തെ വളരെ പ്രധാനമായ ഒരു ത്രെറ്റ് ടു പീസായിട്ട് കാണുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ആ ചൂടിപ്പം മാറിയിരിക്കുകയാണ് കുറേയൊക്കെ. കാരണം ഒസാമ ബിൻ ലാഡനെ വധിച്ചതിന് ശേഷം ടെററിസത്തിൻ്റെ, അമേരിക്കയ്ക്കെതിരെയുള്ള ടെററിസത്തിൻ്റെ ആ രൂക്ഷത കുറഞ്ഞിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് നമുക്കിത് തീർച്ചയായിട്ടും ഈ ടെററിസത്തിൻ്റെ കാര്യം, ഭീകരവാദത്തിൻ്റെ കാര്യം വീണ്ടും വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അവിടെ നമ്മൾ ചെയ്ത ഒരു തെറ്റ്, ടെററിസം പാകിസ്ഥാനും ഇന്ത്യയും ഒരുപോലെ ടെററിസത്തിന് ഇരകളാകും എന്ന് നമ്മൾ ചില ഡോക്യുമെൻസിൽ പറഞ്ഞിരിക്കുന്നു. അത് ശരിയല്ല. അവരുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നില്ല, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷേ ഇൻ്റർനാഷണൽ ടെററിസത്തിൻ്റെ വിക്റ്റിംസാണ് അവരെന്ന് നമ്മൾ സമ്മതിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ വിക്റ്റിംസ് ആണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പാകിസ്ഥാനാണ് ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ കച്ചവടക്കാർ എന്നുള്ളതിൻ്റെ അത് ലോകത്തിൽ നിന്നും മനസ്സിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ശക്തമായ ഒരു പ്രതിഷേധം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഹഫീസ് സയിദിൻ്റെ കാര്യത്തിൽ റഹ്മാൻ മാലിക് ഇന്ത്യയിൽ വന്നപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ലല്ലോ. തെളിവ് തരിക, തെളിവ് തരിക, എത്ര തെളിവാണ് തരേണ്ടത്? അവർക്ക് തന്നെ അറിയാം ഹഫീസ് സയിദാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല റഹ്മാൻ മാലിക് ഇവിടെ വന്നപ്പോൾ. അവർ അദ്ദേഹം ചെയ്തത് അവർ ചെയ്തതിനെല്ലാം അവർ പാകിസ്ഥാൻ്റെ നിലപാടിനെ മുഴുവൻ ന്യായീകരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ തന്നെ അന്ന് മുതൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ ഒരു സ്ലൈഡിങ് ഡൗൺ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശക്തമായി അന്താരാഷ്ട്ര തലത്തിൽ ടെററിസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ അതിർത്തിയിൽ പ്രധാനമായി തയ്യാറെടുക്കുകയും ഡിപ്ലോമാറ്റിക് ലെവലിൽ ഇപ്പോൾ ഈ ഹൈക്കമ്മീഷനെ വിളിക്കുക എന്നുള്ളത് ബി ജെ പി പറഞ്ഞതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് വളരെ പ്രയാസമില്ലാതെ ചെയ്യാവുന്ന ഒരു പ്രൊട്ടസ്റ്റാണ് ഹൈക്കമ്മീഷനെ കുറച്ച് ദിവസത്തേക്കെങ്കിലും തിരിച്ചു വിളിക്കുക. കൺസൾട്ടേഷൻസിന് വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ഥിതിവിശേഷത്തിൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി ടി പി ശ്രീനിവാസനൊപ്പം പ്രശാന്ത് രഘുവംശം.